ഐതിഹ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇല്ലിയഡ് ഹോമർ എഴുതിയതാണെന്ന് അറിയാം അല്ലേ കണ്ണു കാണാത്ത മനുഷ്യൻ അയാൾ പതിനാലായിരം കുതിരകളുണ്ടെന്ന് എഴുതി എന്നാൽ അയാൾക്കത് കാണാനാകില്ലെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നാം വിശ്വസിക്കുന്നത് ചില ചരിത്രപരമായ കഥ പറയൽ നടക്കുന്നുണ്ടെന്നാണ് എന്നാൽ ഇന്ന് ഇന്ന് എല്ലാ ധർമ്മഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും ഗോസ്പലായാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ രാമായണവും മഹാഭാരതവും ഐതിഹ്യം മാത്രമാണെന്ന് വിശ്വസിക്കണോ അവയെ സാഹിത്യം മാത്രമായി എടുക്കുന്നതിന് പകരം ഗോസ്പലായി എടുക്കുന്നത് തെറ്റാണോ രാമായണവും മഹാഭാരതവും ഗോസ്ബലായി എടുക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എടുക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് അല്ല അല്ല അവർക്കത് സാധിക്കില്ല കാരണം അവർ പൂർണമായും ആശയക്കുഴപ്പത്തിലാകും കാരണം മഹാഭാരതത്തിൽ എല്ലാ ആളുകളുമുണ്ട് ഏറ്റവും നല്ല മനുഷ്യർ ഏറ്റവും മോശം മനുഷ്യർ അതിനിടയിലുള്ള എല്ലാ സ്ത്രീയും പുരുഷനും അവിടെയുണ്ട് ഒരു ലക്ഷത്തിലധികം കഥാപാത്രങ്ങളുണ്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഗോസ്ബൽ ഉണ്ടാക്കാൻ സാധിക്കുക നിങ്ങൾ കഥ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ യുവത്വവും സത്യത്തിൻ്റെയും ബൈലൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗോസ്ബലിന്റെ ഗൗരവത്തോടെയല്ല ഗോസിപ്പിന്റെ കളിതമാശയോടെ കാരണം ഗോസിപ്പ് എപ്പോഴും വിശ്വാസയോഗ്യമായിരുന്നു അല്ല ചരിത്രത്തിലെ ഏതൊരു സമയത്തും ആരും ഔദ്യോഗികമായ വിവരമല്ല ഉപയോഗിച്ചത് ഔദ്യോഗിക വിവരം വന്നപ്പോൾ ആളുകൾ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും ചോദിച്ചു എന്ത് സംഭവിച്ചു അഞ്ചാളുകൾ അഞ്ച് വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ അവരുടെ വിവേകം ഉപയോഗിച്ച് ആ ഗോസിപ്പിൽ നിന്നും സത്യം വലിച്ചെടുത്തു എന്നാൽ ആളുകൾ എപ്പോഴും ഗോസിപ്പിനെയാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഔദ്യോഗിക വിവരത്തി അല്ല ശരിയല്ലേ ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ല അല്ല ഇപ്പോഴും എന്തായാലും ഈ ഗോസിപ്പ് കാരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ സത്യത്തിന് മാറ്റം വന്നുകൂടെ അത് പ്രശ്നമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ നോക്കൂ ആദ്യമായി നിങ്ങൾ ചോദിക്കുന്നത് ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലേ അല്ല ഞങ്ങൾ പറയുന്നത് എന്തെന്നാൽ താങ്കൾ ഉപയോഗിച്ച ഇതേ വാദം ഉപയോഗിച്ചാണ് മുഗളന്മാർ നിർമ്മിച്ച ചില കെട്ടിടങ്ങൾ സത്യത്തിൽ മുഗൾ കെട്ടിടങ്ങൾ അല്ല എന്ന് പറയുന്നത് എനിക്ക് കാര്യം മനസ്സിലായി ഗോസിപ്പ് പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം ഇപ്പോൾ നോക്കൂ നിങ്ങൾ വീണ്ടും തെക്ക് ഭാഗത്തേക്ക് പോയാൽ ആളുകൾ രാമൻ ഉണ്ടായിരുന്നോ എന്ന് പോലും ചോദിക്കുകയാണ് ഇതൊരു ഓർമ്മക്കുറുവൻ്റെ ചോദ്യം മാത്രമാണ് രാജ്യം മുഴുവൻ ഇതിനെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി സംസാരിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പോഴുള്ള പ്രശ്നം ഇതാണ് നിങ്ങൾക്ക് എഴുതപ്പെട്ട വാക്കിലുള്ള വിശ്വാസം വാമൊഴിയിലുള്ള വിശ്വാസത്തെക്കാൾ കൂടുതലാണ് നിങ്ങളിത് മനസ്സിലാക്കണം ഇതൊരു വാമൊഴി സംസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നാം വാമൊഴിയായാണ് കൈമാറ്റം ചെയ്തത് നിങ്ങൾ അത് എഴുതിയതല്ലാത്തത് കൊണ്ട് അത് അപ്രധാനമാണെന്ന് വിചാരിച്ചേക്കാം എന്നാൽ ആർക്ക് വേണമെങ്കിൽ അത് എഴുതി വയ്ക്കാം ആളുകൾ ഇന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത് പ്രിന്റ് ചെയ്ത വാക്കാണ് എന്നാൽ ഇന്ന് ആരോ രാമൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് ഒരു സ്ഥലത്തല്ല ഈ സംസ്കാരം മുഴുവൻ എല്ലാവരും ഒരേ കഥ തന്നെ പറയുമ്പോൾ അവിടെയും ഇവിടെയും ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ അതെല്ലാവർക്കും വെറുതെ അങ്ങ് ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലേ ഞാൻ പറയുന്നത് ഇയാളും പറഞ്ഞത് ഇല്ലയാടിന്റെ ഉദാഹരണം കൊണ്ടുവന്നാൽ ട്രോയ് യുദ്ധം ശരിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പതിനാലായിരം കുതിരകൾ ഉണ്ടെന്ന് ഹോമർ പറഞ്ഞത് തീർച്ചയായും സത്യമല്ല ഒരുപക്ഷെ അല്ല രാമൻ ജീവിച്ചിരുന്നിരിക്കാം എന്നാൽ മറ്റു വസ്തുതകൾ ഉണ്ടെന്നത് നോക്കൂ നമ്മളല്ല ഇന്ത്യക്കാരാണ് നമ്മൾ നമ്മളാണ് പൂജ്യം കണ്ടുപിടിച്ചത് നമുക്ക് പൂജ്യം ഉപയോഗിക്കാൻ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം എടുക്കും നോക്കൂ നോക്കൂ ആറായിരം ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം പേർ യുദ്ധം ചെയ്തെന്നതോ പതിനായിരം പേർ യുദ്ധം ചെയ്തെന്നതോ ഒരു വ്യത്യാസമുണ്ടാക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് ആ കഥ പറഞ്ഞ രീതി വസ്തുതകൾക്ക് വേണ്ടിയല്ല മറിച്ച് അതിലെ സത്യത്തിന് വേണ്ടിയാണ് നിങ്ങളൊരു സത്യം പുറത്തു കൊണ്ടുവരാൻ നോക്കുകയാണ് ഇതിലെ വസ്തുതകൾ ഒരു ലക്ഷം പേർ പൊരുത്തിയാലും പതിനായിരം പേർ പൊരുത്തിയാലും എന്നാണ് പ്രശ്നം നിങ്ങളിന്ന് ആ യുദ്ധം കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അത് കഴിഞ്ഞു അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എനിക്കതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് ശരിയല്ലേ ഇതാണ് ചോദ്യമെങ്കിൽ നമുക്ക് മുന്നോട്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹവും ഉദ്ദേശിച്ച അത് തന്നെയാണെന്നാണ് പിന്നെ നമ്മൾ മതഗ്രന്ഥങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പഠിക്കുകയാണെങ്കിൽ നോക്കൂ അതിനെ മതഗ്രന്ഥം എന്ന് വിളിക്കരുത് ഇത് രാജ്യത്തിൻ്റെ ചരിത്രമാണ് നമുക്കിങ്ങനെ പറയാം നിങ്ങൾ മറ്റൊരു സാഹിത്യകൃതി എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അല്ല സാഹിത്യം വേറെയാണ് ചരിത്രം വേറെയാണ് സാഹിത്യം സാഹിത്യം കെട്ടുകഥയാകാം ചരിത്രം ഗ്രാമ്യ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് അത് നിങ്ങൾക്ക് എപ്പോഴും പ്രസക്തമായ രീതിയിൽ ഞാൻ പറയുന്നത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ ഇല്ലയോ എനിക്കെന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭാവനകൾ നൽകുന്നതായിരിക്കണം അല്ലേ എന്തായാലും ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിലെ വസ്തുതകൾ വ്യക്തമല്ല നോക്കൂ ഞാൻ പറയുന്നത് ഇതാണ് വസ്തുത ഇതുപോലെയാണ് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് രാമന്റെ ഭാര്യയുടെ പേര് സീത എന്നല്ലായിരുന്നോ എന്ന് കരുതുക എനിക്കെന്താണ് പ്രശ്നം അവരുടെ പേരെന്തായിരുന്നു എന്നതല്ല ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് പേര് മാത്രമല്ല ഞാൻ പറയുന്നത് ശരി അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അതായിരുന്നില്ല ആയിരുന്നു അത് വേറൊരാളായിരുന്നു എങ്ങനെയാണ് അത് വിഷയമാകുന്നത് ഞങ്ങൾ ഇവിടെ സംഭവങ്ങളുടെ ക്രമം വരെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് ചെയ്യാം നോക്കൂ നിങ്ങൾക്ക് സംഭവങ്ങളുടെ ക്രമവും ചോദ്യം ചെയ്യാം എന്നാൽ ഞാൻ ചോദിക്കുന്നത് ആറായിരം വർഷം മുമ്പുള്ളൊരു നാടകം അതൽപ്പം കൂടിക്കലർന്നു പോയാൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം ചോദ്യം ഇത് മാത്രമാണ് അതിൽ നിന്ന് എനിക്കെന്തെങ്കിലും കിട്ടാനുണ്ടോ അത്രയുള്ള കാര്യം ഇപ്പോൾ ഈ രാജ്യത്ത് നാം എന്തിനാണ് രാമനെ ആരാധിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അദ്ദേഹം ഒരു വലിയ വിജയമല്ല അദ്ദേഹം ഒരു വമ്പിച്ച പരാജയമാണ് അതെ ഇന്നും അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിത് കൊണ്ടുവന്നത് എന്നാൽ അത് ഇന്ന് മാത്രമല്ല അത് ഇന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും 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 മാത്രമായിരുന്നു നോക്കൂ അദ്ദേഹം ന്യായമായ കിരീടാവകാശിയായിരുന്നു പതിനേഴോ പതിനെട്ടോ വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാജ്യാഭിഷേകം ചെയ്യപ്പെട്ടു ഒരു രാജകുമാരി വിവാഹം ചെയ്തു പിന്നെ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ കാട്ടിലേക്ക് അയക്കുകയാണ് ചില ടി വി സീരിയലുകളിൽ കാണിക്കുന്ന പോലെ അവർ ഒരു പിക്നിക്കിന് വേണ്ടിയല്ല കാട്ടിൽ പോയത് രാമനും സീതയും ഇതൊക്കെ ചെയ്യുന്നത് അല്ല ഇത് ഇതിങ്ങനെയാണ് രാജ്യത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു അത് തന്നെ ഒരു മനുഷ്യനെ തകർക്കും എന്നാൽ അയാൾ അവിടെ ഉറച്ചു നിന്നു എന്നാൽ രാമൻ അരക്ഷിതബോധമുള്ള ഒരാളായിരുന്നു സീത തിരിച്ചു വന്നപ്പോൾ അവർക്ക് അഗ്നിയിലിരിക്കേണ്ടി വന്നു നമുക്കതിലേക്ക് വരാം എടുത്തു ചാടരുത് ആദ്യം അവരെ തട്ടിക്കൊണ്ടു പോകണ്ടേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സംഭവങ്ങളുടെ ക്രമം മാറ്റുകയാണ് ആദ്യം അവരെ തട്ടിക്കൊണ്ടുപോകണം അല്ലേ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ഒരു അദ്ദേഹം ഒരു രാജാവാണ് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയാൽ ഏതാണ്ട് മൂവായിരം കിലോമീറ്റർ തെക്ക് ഭാഗത്തേക്ക് പിന്നെ ശ്രീലങ്ക എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ജി പി എസ് ഒന്നുമില്ല മനസ്സിലായോ ആ സമയത്ത് ഒരു രാജാവായത് കൊണ്ട് പ്രാദേശികമായ ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഒരുപാട് സ്ത്രീകൾ തയ്യാറാകുമായിരുന്നു അദ്ദേഹം ഒരു രാജാവാണ് എന്നാൽ അദ്ദേഹം അവരെ തിരഞ്ഞുപോയി ഒരു വലിയ സൈന്യത്തോടൊപ്പം അദ്ദേഹം അദ്ദേഹവും സഹോദരനും മാത്രം സാധാരണ ആളുകളെ പോലെ അവർ എവിടെയെന്നറിയാതെ അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ത് സംഭവിച്ചെന്നോ അറിയാതെ ഒരു മനുഷ്യൻ മൂവായിരം കിലോമീറ്റർ തെക്ക് ഭാഗത്തേക്ക് നടക്കണമെങ്കിൽ അവർ അയാൾക്കത്രയും പ്രിയപ്പെട്ടവളായിരിക്കും ശരിയല്ലേ അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തിനാണ് അത്രയും ദൂരം നടക്കുന്നത് ഇപ്പോൾ അയാൾ അവിടെ പോയി ഒരു തമിഴ് സൈന്യത്തെ ഉണ്ടാക്കി ഇത് മറക്കരുത് പിന്നെ അവിടെ ഒരു യുദ്ധമുണ്ടായി നൂറുകണക്കിന് ആളുകൾ മരിച്ചു ഒരു മനോഹരമായ നഗരം അഗ്നിക്കിരയാക്കി ഭാര്യയെ തിരിച്ചു നേടി പിന്നെ തിരിച്ചു വന്നു അതിനു മുമ്പ് അദ്ദേഹം ഒരു വർഷം ഹിമാലയത്തിൽ പ്രായശ്ചിത്തമായ തപസ് അനുഷ്ഠിച്ചു സഹോദരൻ ചോദിച്ചു തങ്ങൾക്ക് ഭ്രാന്തായോ ഈ മനുഷ്യൻ നിങ്ങളുടെ ഭാര്യയെ അപഹരിച്ചു ഇപ്പോൾ നിങ്ങൾ ആ മരണത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു രാവണന് പത്തു ഗുണങ്ങളുണ്ടായിരുന്നു ഭീകരമായ ആ ഒൻപത് ഗുണങ്ങളെ കൊല്ലുന്നതിൽ എനിക്ക് പശ്ചാത്താപമില്ല അതിലെനിക്ക് മനസ്താപമില്ല എന്നാൽ അയാൾ ഒരു വലിയ ഭക്തൻ കൂടിയായിരുന്നു ഞാൻ അതിനെ വധിച്ചു ഈ മനുഷ്യൻ ഒരു വർഷത്തെ പാപപരിഹാരത്തിനായി പോവുകയാണ് ഇത് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു ഭാര്യ ഗർഭിണിയായി നിങ്ങളിത് മനസ്സിലാക്കണം ഒരു രാജാവിന് ഭാര്യ ഗർഭിണിയായാൽ അതിനർത്ഥം ഒരു കുഞ്ഞ് മാത്രമെന്നല്ല രാജ്യത്തിൻ്റെ പിന്തുടർച്ച കൂടിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് സോണോഗ്രാമില്ല അതൊരാൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്നറിയില്ല എന്നാൽ ഒരിക്കൽ കൂടി ഒരു രാഷ്ട്രീയ സാഹചര്യം വന്ന് തൻ്റെ ഭാര്യയെ കാട്ടിലേക്ക് അയക്കേണ്ട സാഹചര്യം വന്നു ഇതിനെ നിങ്ങൾ അരക്ഷിതബോധം എന്ന് വിളിക്കുന്നു ആ ഭാഗമല്ല നമുക്ക് ആദ്യത്തെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സീതയെ രക്ഷിച്ചതിനു ശേഷം പവിത്രയാണെന്ന് തെളിയിക്കാൻ അവർക്ക് അഗ്നിയിലിരിക്കേണ്ടതായി വന്നു ആർക്കു വേണ്ടി മറ്റുള്ള ആളുകൾ അംഗീകരിക്കാൻ വേണ്ടി കാരണം രാമൻ ആളുകൾ എങ്ങനെ തന്നെ നോക്കിക്കാണുന്നുവെന്ന് ശ്രദ്ധിച്ചിരുന്നു രാമൻ തിരിച്ചു വന്നപ്പോൾ ഏതോ ഒരു പറഞ്ഞു എൻ്റേതല്ലാത്ത ഒരു ഇടയുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ വയ്ക്കാൻ ഞാൻ രാമനെ രാമനെപ്പോലെയൊന്നുമല്ല ഇക്കാര്യം കൊണ്ട് രാമൻ വീണ്ടും സീതയെ കാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് നിങ്ങൾ പറയുന്ന അരക്ഷിതബോധം ഇതാണോ എല്ലാ സമയത്തും തന്റെ പ്രജകൾ തന്നെ സ്നേഹിക്കണമെന്ന് രാമൻ ആഗ്രഹിച്ചിരുന്നു അല്ല ശരിയായ രീതിയിൽ ഇതിലേക്ക് വരണം ഇന്ന് നമ്മുടെ രാജ്യത്തിൽ പല കാര്യങ്ങളുമുണ്ട് ഞാൻ ചോദിക്കുകയാണ് സ്വന്തം കുടുംബത്തിനും സ്വന്തം പ്രിയതമയ്ക്കും ഉപരിയായി ഈ രാജ്യത്തെ ജനങ്ങളെ വെക്കുന്ന ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ദ്രുതരാഷ്ട്രേയാണോ എന്ത് വില കൊടുത്തും എൻ്റെ മകൻ ഈ രാജ്യത്തെ പൗരന്മാരെ സ്വന്തം കുടുംബത്തിന് മുകളിൽ വെക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് അദ്ദേഹത്തിന് അത് മറ്റൊരു സ്ത്രീ മാത്രമായിരുന്നില്ല അവൾക്ക് വേണ്ടി ഒരു യുദ്ധം തന്നെ പൊരുത്തി മൂവായിരം കിലോമീറ്റർ നടന്നു ഇതൊരു വേറൊരു സ്ത്രീ മാത്രമല്ല അദ്ദേഹം അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നിട്ടും അവർ ഗർഭിണിയായിരിക്കുമ്പോൾ അവരെ കാട്ടിലേക്ക് തിരിച്ചയച്ചു ഇത് രാജ്യത്തിന്റെ ഭാവി ആയിരിക്കുമെന്ന് പൂർണമായും അറിഞ്ഞുകൊണ്ട് തന്നെ നോക്കൂ ഇതൊരു അലക്കുകാരനെക്കുറിച്ച് മാത്രമുള്ളതല്ല അതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണ് ഒരു അലക്കുകാരൻ പറഞ്ഞാൽ അതിനർത്ഥം സാധാരണക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നാണ് സാധാരണക്കാർക്ക് രാജാവിൽ വിശ്വാസമില്ല അതായത് അദ്ദേഹം എവിടുന്നോ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മുടെ രാജ്ഞിയാക്കിയിരിക്കുന്നു എന്തെന്നാൽ രാജ്ഞിയെ രാജ്യത്തിൻ്റെ മാതാവായാണ് കണ്ടിരുന്നത് നമുക്ക് അത്തരമൊരു സ്ത്രീയെ മാതാവായി വേണ്ട അതാണ് അവർ പറയുന്നത് അവർ എവിടെയോ ഏതോ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചു ഇതാണ് ആ സമയത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു ഞാൻ അവരുടെ കൂടെ ജീവിക്കുക തന്നെ ചെയ്യും അതൊരു നല്ല രാജാവായിരിക്കില്ല അപ്പോൾ അദ്ദേഹം വളരെ വളരെ സ്നേഹിച്ചിരുന്ന സ്ത്രീക്കും ഉയരെ തന്റെ പ്രജകളെ വെച്ചു അതോടൊപ്പം അവർ ഗർഭിണിയുമായിരുന്നു അദ്ദേഹത്തിന് അതൊരു ചെറിയ കാര്യമായിരുന്നില്ല അതൊരു ലോകം തന്നെയായിരുന്നു എന്നിട്ടും അദ്ദേഹം അവരെ കാട്ടിലേക്ക് അയച്ചു ഇത് പ്രണമിക്കേണ്ട ഒരു കാര്യമാണ് ഇതുകൊണ്ടാണ് നാം ആ മനുഷ്യനെ നമിക്കുന്നത് അല്ലേ ദയവായി പറയുക അല്ലേ അല്ലല്ല അല്ലല്ലേ പറയാനുണ്ട് ദയവായി പറയുക ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട് ഒരു രാജാവ് എന്ന നിലയിൽ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് പറഞ്ഞേക്കാൻ സാധിക്കില്ല അതവരെ അപമാനിക്കുന്നത് പോലെയാണ് അവരെ ഗർഭിണിയായ ഒരു മനുഷ്യനായി പരിഗണിക്കുന്ന പോലുമില്ല അവർക്ക് പല കാര്യങ്ങളും ആവശ്യമായി വരും അവർക്ക് പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗൗതമ ബുദ്ധനെതിരാണ് നിങ്ങൾ രാമനും എല്ലാവർക്കും എതിരാണ് എന്നാൽ നിങ്ങൾ നിങ്ങളിത് ശരിയായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം ഈ സ്ത്രീ അദ്ദേഹത്തിന് ഒന്നുമല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്ത് യുദ്ധം ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരില്ലായിരുന്നു അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാകുമെന്നു അങ്ങനെ നിങ്ങൾക്കിത് അദ്ദേഹത്തിന് അഹങ്കാരമോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ നൂറ് ഭാര്യമാരെ ചുറ്റുനിർത്താമായിരുന്നു എന്നാൽ അത്രയധികം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം പോയി ശരി അടുത്തതിലേക്ക് പോകാം അല്ലല്ല നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കണം നിങ്ങൾ സീതയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കണം എത്ര പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന് എങ്ങനെ ലക്ഷ്മണനോട് കരഞ്ഞുവെന്ന് എന്താണ് പറഞ്ഞതെന്ന് നോക്കണം ചിലപ്പോൾ കൂടുതൽ നിങ്ങൾ എന്തിനാണ് മനസ്സിലെ ദുഷ്ചിന്തകൾ വായിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല വാക്കുകൾ കൊണ്ട് നമുക്ക് പലതും പറയാനാകും നോക്കൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വായിച്ചതേ നിങ്ങൾക്കറിയൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി പറ്റി വേറൊന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കും എനിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ വായിച്ചത് വെച്ച് എവിടെയും ഇത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അരക്ഷിത ബോധം ഉണ്ടായിരുന്നുവെന്ന് എവിടെയും ഇത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അഹങ്കാരമുണ്ടെന്ന് എവിടെയും ഇതും പറഞ്ഞിട്ടില്ല അല്ലല്ല എല്ലായിടത്തും ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയട്ടെ അദ്ദേഹം ഇന്ന് ആരാധിക്കപ്പെടാൻ കാരണം ഇതാണ് ജീവിതം അദ്ദേഹത്തിന് നേരെ ദുരന്തങ്ങളും ദുരന്തങ്ങളും എറിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും അമർഷമുണ്ടായില്ല ഒരിക്കലും വെറുപ്പുണ്ടായില്ല ഒരിക്കലും ദേഷ്യം പിടിച്ചില്ല ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയുമില്ല ചെയ്യേണ്ട എല്ലാ കർത്തവ്യങ്ങളും അദ്ദേഹം നിറവേറ്റി ജീവിതം മുഴുവൻ കൊണ്ടു നടന്ന വേദനയോടെയും ദുഃഖത്തോടെയും തന്നെ തന്റെ പ്രജകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ അദ്ദേഹം ചെയ്തു ഇത് അഹങ്കാരമാണെന്ന് ആരോപിച്ചാൽ എന്താണ് ചെയ്യുക